സർ, ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർക്കുകയാണ് സർ. ഈ ബഡ്ജറ്റ് എന്നത് സർ കേവലം ഒരു വരവ് ചെലവ് കണക്കല്ല സർ. ബഡ്ജറ്റ് ഇസ് എ ടൂൾ ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ്, സാമൂഹ്യ നീതിക്കുള്ള ഒരു ഉപകരണമാണ് സർ ബഡ്ജറ്റ്. ഇവിടെ എന്താ സർ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് മന്ത്രി പറഞ്ഞത്? കഥയും കവിതയാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ബഡ്ജറ്റിലെ മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ബഡ്ജറ്റ് ഗവർണർ സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കുന്നു, ധനകാര്യമന്ത്രി ആ നയം നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിൽ പറയണം. നയപ്രഖ്യാപനവും ബഡ്ജറ്റും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് പറയണം. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ബഡ്ജറ്റിന്റെ കാര്യം ചോദിച്ചാൽ മന്ത്രി പറയും അടുത്ത വർഷത്തെ കാവിലെ പാട്ടുത്സവത്തിന് കാണാന്ന് പറയും. ആ അല്ലാതെ നിങ്ങൾ ആലോചിക്കുക സർ, വേറെ സലാം കൊടിയത്തൂരിന്റെ ഒരു കഥാപാത്രമുണ്ട് സർ, ലീക്ക് ബീരാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രമുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തില്. ലീക്ക് ബീരാൻ സർ ഗൾഫ് പോയി, ഗൾഫിൽ നിന്ന് ബീരാൻ ഒരു കത്ത് അയച്ചു. ആർക്ക്? ജയസ്റ്റൻ. ബീരാൻ കത്ത് അയക്കുന്ന വെച്ചാൽ ഞാൻ 25,000 രൂപ അയക്കുന്നു. ആ 25,000 രൂപ അയക്കുമ്പോ 10,000 രൂപ ഈ വാപ്പാക്ക് കൊടുക്കണം, 5,000 രൂപ അമ്മായിക്ക് കൊടുക്കണം, 2,000 രൂപ അഞ്ചന് കൊടുക്കണം, 1,000 രൂപ ചെറിയ അളിയന് കൊടുക്കണം, 500 രൂപ 3 കുട്ടികൾക്കും കൊടുക്കണം. ഞാൻ കത്ത് എഴുതി അവസാന കത്തിൽ പറയണം, ഇതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇന്ത്യയിൽ ഒന്നുമില്ല, അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു കത്ത് എനിക്ക് എഴുതാനും സാധിച്ചില്ലെന്നുള്ള ഒരു സംതൃപ്തിയാണ്. അതുപോലെ തന്നെ സർ വീരാന്റെ ഒരു കഥാപാത്രമാണ് നമ്മുടെ ഡോക്ടർ തോമസ് ഐസക് എന്നുള്ളതാണ് സർ ഏറ്റവും വലിയ പ്രശ്നം. സർ നിങ്ങൾ ആലോചിച്ച് നോക്കി സർ, മന്ത്രിയുടെ പ്രഖ്യാപനം കേൾക്കണം. വീരാൻ പറഞ്ഞമായി തന്നെയാണ് സർ, മുഖച്ഛായ മാറ്റാൻ ഡിസൈൻ റോഡുകൾ പൊതുമരാമത്തിന് 2019 രൂപയാണ് സർ. ആ 10,000 കോടിയുടെ പാലങ്ങൾ ഈ വർഷം, 10,000 ഇലക്ട്രിക് ഓട്ടോറുകൾക്ക് സബ്സിഡി, KSRTC ഇലക്ട്രിക് ബസ്സുകൾ, 5,000 ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീനുകൾ, ഇതൊക്കെ സർ കഴിഞ്ഞ ബഡ്ജറ്റില്ല സർ. പിന്നെ സർ ബഹുരാഷ്ട്ര കമ്പനികൾ ഏതൊക്കെ സർ നമുക്ക് ഇങ്ങോട്ട് വരുന്നത്? റിസർവ് 3,000 പേർക്ക് തൊഴിൽ നൽകാൻ സ്പേസ് ആൻഡ് എയ്റോ സെന്റർ ഓഫ് എക്സലൻസ്, കോഴിക്കോട് സൈബർ പാർക്ക് 2,000, അത് ഇപ്രാവശ്യം പറഞ്ഞു. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി കേരളത്തിലേക്ക്, ടെറാനെറ്റ് എന്ന കനേഡിയൻ കമ്പനി തിരുവനന്തപുരത്തേക്ക്, തിരുവനന്തപുരത്ത് എയർബസ് കമ്പനിയുടെ ബിസ്ലാബ്, പിന്നെ തേജസ് യൂണിറ്റി ഓട്ടോ തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ കൊച്ചിയിലേക്ക്. സർ ഇപ്പൊ വണ്ടി കിട്ടിയില്ല സർ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആലോചിച്ചോക്കി സർ. അതിന് പറഞ്ഞു ടെക്നോ പാർക്കിൽ നിസാൻ കമ്പനിയുടെ ഇലക്ട്രിക് വാഹന നിർമ്മാണ കേന്ദ്രം 2,000 പേർക്ക് പോയി. അതിന് തീർന്ന MO ഉണ്ടല്ലോ സർ, അത് പുതുക്കാൻ പോലും ഇവർക്ക് സമയം കിട്ടിയില്ല സർ. അവിടെ ആലോചിക്കണം സർ, ശിവകുമാർ ആ കാര്യത്തെ പറയും. അതുപോലെ തന്നെ സർ കൊച്ചിയിലേക്ക് ബഹുരാഷ്ട്ര കമ്പനികൾ എപ്പോഴാ സർ വരിക? ഫിജൂസ് ഇറ്റാച്ചി കമ്പനികൾ കേരളത്തിലേക്കാ സർ. ഏതെങ്കിലും ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? അപ്പൊ സർ മന്ത്രി ഇങ്ങനെ പ്രഖ്യാപിക്കുക എന്നല്ലത്. പിന്നെ സർ ഈ ബഡ്ജറ്റിൽ ഏറ്റവും വലിയ രസമുണ്ട് സർ, മുഖ്യമന്ത്രി 2 ആഴ്ച മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, തിരുവനന്തപുരം മുതൽ ബേക്കൽ വരെ ജലപാത, അത് യാഥാർത്ഥ്യമാക്കും. മന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അത് പറയുന്നു. ബഹുമാനായ മന്ത്രിയോട് ഞാൻ അങ്ങനെയുള്ള എല്ലാ ബഹുമാനവും നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തു നിന്ന് വടകര വരെ ഉണ്ട്, മാഹി വളപ്പട്ടണം നീലേശ്വരം വരെ കനാലുണ്ടോ? കനാലുണ്ടോ? കനാലില്ല, കനാലിന്റെ പണി തുടങ്ങിയില്ല. പിന്നെ എങ്ങനെ അടുത്ത മാർച്ചിലെ പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ ബോട്ട് റോട്ടിൽ കൂടെ പോകേ? അല്ല ബോട്ട് റോട്ടിൽ കൂടെ പോകേ? നിങ്ങൾ പറയണം, നിങ്ങൾ ഈ വെറുതെ ഈ നിങ്ങളെ പഴയ സഹാക്കങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആശയങ്ങളും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ സ്വപ്ന ലോകത്തിന് ബാലഭാസ്കറാക്കുക എന്ന് ഞങ്ങൾ മാറ്റണം, നിങ്ങൾ പറണ്ടേ? അപ്പൊ ഇതാണ് സർ. പിന്നെ മന്ത്രി പറഞ്ഞു 25 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നു. സർ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മന്ത്രിയോട്, 2017-18 കുപ്പിവെള്ളം 12 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്, എവിടെത്തി? സർ 2019-20 85 രൂപയ്ക്ക് കോഴി കൊടുക്കുന്നുണ്ട്, എവിടെത്തി പോയി? ഇറച്ചി അല്ല എവിടെ എത്തി? അല്ല നിങ്ങൾ പറയണ്ടല്ലോ, ഇനിയിപ്പൊ 25 രൂപയ്ക്ക് നിങ്ങൾ ചോറ് കൊടുക്കും, മീൻ കറി കൊടുക്കുന്നുണ്ട്, അല്ലെ എവിടെ കിട്ടാം? അല്ലെ മീൻ കറി ചോറ് കൊടുക്കുന്നത് ആദ്യം എന്താ? ഇവന് 100 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചു, ഓ തണ്ട പേരുണ്ടാക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ പോയാൽ 100 രൂപ കൊടുക്കണം, പോക്കുവരെ ഇതാണെങ്കിൽ 55 രൂപ 120 രൂപ കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് ഓ ഇടങ്ങാറായിട്ട് ഓ ഞാൻ 100 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ട് കിട്ടിയത് എന്താ ഒരു കാര്യം? നിങ്ങളിങ്ങനെ പറയണ്ടല്ലോ, നിങ്ങൾ സാധാരണക്കാരായ ആളുകളുടെ ഈ പ്രയാസങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ ഈ സഭയിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയിട്ടാണ് സർ പറഞ്ഞത്, അങ്ങ് ഞങ്ങളോട് 20 പ്രൊപ്പോസൽ ചോദിച്ചു, 20 പ്രൊപ്പോസൽ ചോദിച്ചു. കഴിഞ്ഞ കൊല്ലം പറഞ്ഞു കിപ്പിലേക്ക് പ്രൊജക്ട് തരണ്ടെന്ന് പറഞ്ഞു, ഇപ്രാവശ്യം അങ്ങ് പറഞ്ഞു കിപ്പിലേക്ക് പ്രൊജക്ട് തരണ്ടെന്ന് പറഞ്ഞു. അങ്ങ് നെഞ്ഞത്ത് കൈവച്ച് പറയണം, 20% ഉണ്ടെങ്കിലാണ് ബഡ്ജറ്റിൽ നമുക്കൊരു AS കിട്ടുള്ളൂ. ഇക്കൊല്ലം നിങ്ങൾ എല്ലാവർക്കും ഒരു വർക്കാ തന്നത്, ഈ ബാക്കി 19 വർക്ക് എന്തോ ഇപ്പൊ അപ്പുറത്തിരിക്കുന്ന MLA മാരും ഒക്കെ കുറെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടല്ലോ, പാർട്ടിക്കാരും വെച്ചിട്ടുണ്ടല്ലോ, 100 രൂപയുടെ ടോക്കൺ പ്രവേശനം കണ്ട് ഏതെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നില്ലേ? ഇന്നൊക്കെ ഇന്നൊക്കെ പറയാൻ കഴിയും.
കഴിഞ്ഞ പ്രാവശ്യം എവിടെ വെക്കാത്ത ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് കാണ് വാട്സാപ്പിൽ ഇങ്ങനെ ഒന്നും കൊടുക്കണ് സാർ കൊടുക്കണം. ഏത് ഫോട്ടോ ഇല്ലാത്ത ആര് പറയണ്ട, അല്ലാതെ സുന്ദരമായ മുഖം എല്ലായിടത്തും ഉണ്ട്, ഇന്നതും ഉണ്ട് ഇന്നതും ഒക്കെ ഉണ്ട്, വെറുതെ പറയണ്ട. സാർ 100 rupees ഈ 100 rupees ടോക്കൺ. പക്ഷെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, ഞാൻ കഴിഞ്ഞ ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങയുടെ പ്രസംഗത്തിൽ കയറി മറുപടി പ്രസംഗത്തിൽ ഞാൻ ഇടപെട്ട് ചോദിച്ചു പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രി 100 rupees പ്രൊപ്പോസ് ഉള്ളത് അത് അങ്ങ് ഈ ആലപ്പുഴയിലും ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവിടെയൊക്കെ 20% ഇല്ല, അതിന് ആ 100 rupees വേണ്ടി 400 crore rupees അതിന് അഡീഷണൽ ആ 20% കവർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വർക്ക് നിങ്ങൾ 100 rupees വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ASSS കൊടുത്തോ? കൊടുത്തിട്ടില്ലല്ലോ. ഇപ്രാവശ്യം കൊടുക്കും ഞങ്ങൾക്ക് തന്നെ ആ കുട്ടിയാ കൊടുത്തത്, ചേരാട്ട മൂത്തു കൂടും അതിന് എല്ലാം കൂടി അവിടെ ഇരിക്കുന്നത്. ഈ ബഡ്ജറ്റ് വന്നിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഒന്ന് ആലോചിക്കേ, ആർക്കാണ് വ്യത്യാസം? അതുകൊണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് പറയുന്നത്, അങ്ങ് കിഫ്ബി പറയുന്നു ഈ 2 years കിഫ്ബിയിലെ MLA മാരോട് പ്രൊജക്ട് തരണ്ടെന്ന് പറയുന്നു, പിന്നെ അങ്ങനെ കിഫ്ബിക്ക് 50,000 crore ഉണ്ടാണത്? ഏത് പ്രൊജക്ടാണ് നിയോജക മണ്ഡലത്തിൽ നടന്നത്? നിങ്ങളിങ്ങനെ വലിയ നടക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ കിഫ്ബിയിൽ പറയല്ലേ. ദൂർത്തല്ല സാർ നടക്കുന്നത്, നിങ്ങളുടെ ലൈഫ് ഉണ്ട് ദാനപദ്ധതി അവിടെയൊക്കെ സാർ കൺസൾട്ടൻസിൽ വെച്ചു. എത്ര ₹ ദൂർത്ത ഇപ്പൊ കിഫ്ബിയിൽ ആക്കണം സാർ, ഇപ്പൊ കിഫ്ബിയിൽ ആക്കണം സാർ, രണ്ട് മിനിറ്റ് സാർ, കിഫ്ബിയിൽ ആക്കണം സാർ. പുതിയ ചീഫ് ഓഡിറ്റർ 1 lakh rupees ശമ്പളം, കിഫ്ബിയിൽ ആക്കണം സാർ. ഓംബുഡ്സ്മാൻ സെലീൻ ചങ്ങാതൻ, മുൻ സംസ്ഥാന ബാങ്കിന്റെ MD, അയാൾ ബിസിനസ് കേസിലെ പ്രതി, അയാളെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് ആരെങ്കിലും വെക്കാത്ത? എവിടെയാണ് ഈ ബഡ്ജറ്റിലെ കാര്യങ്ങൾ പറയും? ഇവിടെ ബഹുമാന VD സതീശൻ പറഞ്ഞല്ലോ, ബഡ്ജറ്റ് വായിച്ചാല് അത് കണ്ടാൽ വിചാരിച്ചു ജനങ്ങൾ അന്തപിടെ സാർ. 5000 ആദിവാസികൾക്ക് വീട്, പട്ടികാതി വികസന വകുപ്പ് എല്ലാ കാലങ്ങളിലും ഭാരമിസ് ഈ ഗവൺമെന്റ് എന്ന ആദ്യ കാലത്തൊക്കെ ഭംഗിയായിട്ട് 7000 കൊടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ലൈഫിൽ എവിടെയെങ്കിലും ആദിവാസികൾക്ക് വീട് കൊടുത്തു? ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, ത്രിതല പഞ്ചായത്തുകൾക്ക് ഞാൻ അങ്ങ് പറയണം, അങ്ങ് ഒരു സാമ്പത്തിക വിദഗ്ധൻ, ജനകീയ ആസൂത്രണം 1996 വന്നപ്പോൾ അന്ന് പ്ലാനിംഗ് ബോർഡ് മെമ്പർ, അതിലെല്ലാ നൂലാമാലകളും ഒഴിവാക്കാൻ വേണ്ടി കണ്ട് ഒരു പുസ്തകം എഴുതിയ ഒരു വ്യക്തി, പ്രായോഗിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭക്താവെന്ന് അങ്ങ് സ്വയം അവകാശപ്പെടുകയും ഞങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളുകയും ചിലപ്പോൾ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അങ്ങനെയോട് ഞാൻ ചോദിക്കട്ടെ, 3 cents ഭൂമി പാവപ്പെട്ടവർക്ക്, ഭൂമി ഇല്ലാത്തവർക്ക് 2 lakh rupees കൊടുക്കാൻ വേണ്ടി നിങ്ങൾ സർക്കുലറിറ്റി പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ആ പണം നിങ്ങൾ നീക്കിയേക്കാൻ പറഞ്ഞു. 20% എല്ലാ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നീക്കി വെച്ചു, അതിന്റെ അപേക്ഷ വിളിച്ചു. ഇവിടുന്ന് ആദ്യത്തെ സർക്കുലർ വീടിനകത്ത് കൊടുക്കുന്നു, രണ്ടാമോ എന്ത് ചെയ്തു? അത് ഞങ്ങൾ ഭവന സമുച്ചയം ആലോചിക്കാണ് തന്നു. ഏതെങ്കിലും കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിനോ ജില്ലാ പഞ്ചായത്തിനോ ഗ്രാമപഞ്ചായത്തിനോ കഴിഞ്ഞ 2019-20 20% 858 crore rupees ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ചവളമാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്, നിങ്ങളെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്താനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ തരുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. സാർ നിങ്ങൾ ആകണം, ഒരറ്റാക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ നിങ്ങൾ. പിന്നെ അതാത് പഞ്ചായത്തിനും വില്ലേജ് ഓഫീസിലും സാർ അതിന് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച പോലെ അതിനത്ര സാർ തിരുവനന്തപുരത്ത് അയക്കണേ. ഇനിയിപ്പോ ഇവിടെ ഒരു ആപ്പ് ഉണ്ടാക്കണല്ലോ, എല്ലാവർക്കും ആപ്പല്ലാതെ വേറെ ഒന്നും നടക്കണില്ലല്ലോ. അപ്പൊ അതെല്ലാം സാർ നടക്കണുള്ളൂ. ഈ ഒരു കാര്യങ്ങളുണ്ട് സാർ, നിങ്ങളാണ്. പിന്നെ സാർ ഈ ബഡ്ജറ്റ് സാർ എനിക്ക് അതിന് കൂടി 2 നിർദ്ദേശം പറയുന്നത് സാർ, നമ്മുടെ നാട്ടിലെ പ്രാദേശിക പത്ര പ്രവർത്തകരുണ്ട് സാർ, വളരെയേറെ പ്രതികൂല സാഹചര്യങ്ങളാണ് സാർ, വേണ്ടത്ര ശമ്പളം ഒരുക്കില്ല, അലവൻസില്ല, ആനുകൂല്യമില്ല. അങ്ങനെ പത്രപ്രവർത്തനം നടത്തുന്ന പ്രാദേശിക പത്രലേഖകർക്ക് കൂടി ആ പത്രപ്രവർത്തനത്തിനുള്ള ആ ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്താനുള്ള ഒരു സംവിധാനം അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് ബഡ്ജറ്റ് ചർച്ചയിൽ പറയാനുള്ളത്. സാർ ഞാൻ അവസാനിപ്പിക്കാം സാർ ഈ ബഡ്ജറ്റിനെ പറ്റി. ഞാൻ അവസാന സ്വപ്നങ്ങളുടെ ഒരു ബഡ്ജറ്റാണ്, യാഥാർത്ഥ്യങ്ങളുടെ ഒരു ബഡ്ജറ്റല്ല, പരിഹാരങ്ങളുടെ ഒരു ബഡ്ജറ്റുമല്ല, പ്രതീക്ഷകൾ മാത്രം ഇത് വസ്തുതകളുടെ ഒരു ബഡ്ജറ്റല്ല, വാഗ്ദാനങ്ങൾ മാത്രമുള്ള ഒരു ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് ഇത് LDFന്റെ ഒരു പ്രചരണ നോട്ടീസ് മാത്രം എന്നല്ലാതെ വേറൊന്നുമില്ല. അങ്ങ് ഞാൻ അവസാനിപ്പിക്കുക സാർ, അങ്ങ് റഫീഖ് അഹമ്മദിന്റെ ഒരു കവിത അതിന് അങ്ങയുടെ പ്രസംഗത്തിൽ വായിച്ചു. സാർ നിങ്ങൾ കവിത അതല്ലേ ഇനി സാർ കൊടുക്കേണ്ടി? കൊടുക്കേണ്ടത് ശരിക്കും വേണ്ടത് മരണം എത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ എന്നായിരുന്നു പറയേണ്ടത്. അത്ര വളരെ പരിതാപകരമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി. ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർത്തുകൊണ്ട് ഞാൻ വാക്കുകൾ